നമസ്കാരം ചൈനയും തായ്വാനും തമ്മിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ചില പ്രശ്നങ്ങളുണ്ട് ചൈന തായ്വാന് ചുറ്റുമുള്ള തീരക്കടലിൽ വലിയ രീതിയിൽ സൈനിക അഭ്യാസം നടത്തുന്നു തീരക്കടലിലേക്ക് തായ്വാനെ ലക്ഷ്യമിട്ട് കൊണ്ട് വലിയ മിസൈൽ വർഷം നടത്തുന്നു ചൈനയുടെ യുദ്ധവിമാനങ്ങൾ പലതവണ തായ്വാന്റെ ആകാശ അതിർത്തി കടക്കുന്നു ഇതെല്ലാം അമേരിക്കയുടെ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിൽ പ്രകോപിതരായിക്കൊണ്ടാണ് ചൈന ഇത്തരം നടപടികളെല്ലാം തായ്വാന് നേരെ എടുക്കുന്നത് അതായത് തായ്വാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലകൊള്ളുന്നു എങ്കിൽ പോലും അത് തങ്ങളുടെ ഭൂഭാഗമാണ് എന്നാണ് ചൈന ഇപ്പോഴും വാശി പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചൈനയുടെ അനുമതിയില്ലാതെ തായ്വാൻ സന്ദർശിക്കുന്നത് ചൈന ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല അത്തരത്തിലൊരു സന്ദർശനം അമേരിക്ക നടത്തിയത് ചൈന വലിയ രീതിയിൽ സൈനികമായി തന്നെ തായ്വാനെ വെല്ലുവിളിച്ചു ഈ സാഹചര്യത്തിൽ യുദ്ധമുണ്ടാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തായ്വാന് നേരെ ആയുധ പ്രയോഗത്തിന് ചൈന മുതിരുമോ എന്നെല്ലാം ലോകം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ലോകം വിശകലനം ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്താണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് അതായത് മരണ കാരണം വ്യക്തമല്ല ഈ ഉന്നത ഉദ്യോഗസ്ഥൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഗവേഷണ വികസന മേധാവിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും തായ്വാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകൾ ആ മിസൈൽ പ്രോഗ്രാമുകളുടെ എല്ലാം തലവനാണ് കഴിഞ്ഞ ദിവസം വധിക്കപ്പെട്ടത് എന്നത് വലിയൊരു ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് കാരണം ചൈനയും തായ്വാനുമായി വലിയ രീതിയിൽ സംഘർഷം പ്രകടമായി തന്നെ നിലനിൽക്കുമ്പോൾ ചൈനയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും തായ്വാനിലേക്ക് കടന്നു വന്ന് നടത്തിയ കൊലപാതകമാണോ ഇത് എന്നുവരെ പ്രതിരോധ വിദഗ്ദ്ധർ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് കാരണം ഈ സാഹചര്യം തീർത്തും പ്രതിലോമകരമായ സാഹചര്യമാണ് തായ്വാനും ചൈനയും തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഉണ്ട് എങ്കിൽ പോലും അത് ആയുധമെടുത്ത് പെരുമാറുന്ന രീതിയിലേക്ക് വളർന്നിട്ടില്ല ചൈന അവരുടെ മുഴുവൻ സൈനിക ശേഷിയെയും ഇപ്പോൾ തായ്വാന് നേരെ നിൽക്കുകയാണ് പക്ഷേ ചെറുതാണെങ്കിലും ചെറിയൊരു സൈനിക ശേഷി തായ്വാനും അവർ അവരാൽ കഴിയുന്ന രീതിയിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന നിലപാടെടുക്കുന്നു അമേരിക്കയും അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല ചൈനയും അല്ലെങ്കിൽ തായ്വാനും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള തായ്വാന്റെ മുറവിളി അത് അംഗീകരിച്ചേ മതിയാകൂ തായ്വാൻ ഒരു സ്വതന്ത്ര സമൂഹമാണ് എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രതിനിധി തായ്വാനിൽ സന്ദർശനം നടത്തവേ ലോകത്തോടായി വിളിച്ചു പറഞ്ഞത് ഇതൊക്കെയാണ് ചൈനയെ പ്രകോപിപ്പിക്കുന്നത് ഈ പ്രകോപനത്തിന് ഇടയിലും ഇത്തരത്തിൽ തായ്വാന്റെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ചും ചൈന ഒരു വലിയ മിസൈൽ ആക്രമണമാണ് തായ്വാനിലേക്ക് നടത്താൻ ഉദ്ദേശിച്ചത് ആ മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ ചൈനയിലേക്ക് പ്രത്യാക്രമണം നടത്താനുള്ള സംവിധാനം ഉൾപ്പെടെ തായ്വാൻ ഒരുക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇന്ന് തായ്വാൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന് പിന്നിൽ ചൈനയുടെ കരങ്ങളുണ്ടോ എന്നതാണ് ലോകം ഒറ്റ സംഗതി വെബ്ഡെസ്ക് തത്ത്വീ ന്യൂസ്